നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്ക ശേഖരത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിൽ കൈക്കുഞ്ഞുങ്ങളും വയോധികർക്കും പരിക്കുണ്ട്. സംഭവം നടക്കുമ്പോൾ പ്രദേശത്ത് 1000-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു. അപകട സമയത്ത് വലിയ ആൾക്കൂട്ടം ക്ഷേത്രവളപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് തെയ്യത്തിന്റെ വെള്ളാട്ടം പുറപ്പെടുന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ഉദരിച്ചുകൊണ്ട് പുറത്തുവരുന്നത്. ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. വലിയ ആൾക്കൂട്ടം ക്ഷേത്രവളപ്പിനടുത്തുണ്ട് ആളുകൾ നിൽക്കുന്നതിനിടെ പശ്ചാത്തലത്തിൽ പടക്കം പൊട്ടുന്നതും കേൾക്കാമായിരുന്നു. എന്നാൽ ഇത്രയധികം പടക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. 10 മീറ്റർ അകലെയാണ് പടക്കപ്പുരയിൽ പൊട്ടിത്തെറിയുണ്ടായത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അതുപോലെ തന്നെ 5-6 ആളുകൾ ദേഹത്ത് വന്ന് വീഴുന്നതും ഇവിടെ കണ്ടിരുന്നൊരു കാഴ്ചയാണ്. ആളുകൾ നിലവിളിച്ച് ഓടുകയായിരുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തീഗോളമാണ്. വലിയ ശബ്ദവും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ പടക്ക ശേഖരത്തിനടുത്തുള്ള വരാന്തയിലാണ് ഇവർ നിന്നിരുന്നത്. അധികൃതർ പറയുന്ന കണക്കനുസരിച്ച് 180 പേർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട്. സാധാരണ ക്ഷേത്രത്തിന്റെ പിറകിലാണ് പടക്കങ്ങൾ സൂക്ഷിക്കാറുള്ളത്. സാധാരണ മാലപ്പടക്കങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ മുകളിൽ പോയി പൊട്ടുന്നത് പോലുള്ള പടക്കങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തവണ പടക്കം പൊട്ടിക്കുന്ന സ്ഥലവും മാറ്റിയിരുന്നു. അവിടെ ഒരു കെട്ടിടത്തോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്ന് പടക്കം പൊട്ടിച്ചിരുന്നു. പക്ഷേ ഈ കെട്ടിടത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് വരെ പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ കെട്ടിടത്തിന്റെ ചുമരുകളും മുകളിലെ ഷീറ്റും തകർന്ന് തെറിച്ച് ഒരു സ്ഫോടനം വന്ന് നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞതായാണ് മറ്റ് ദൃക്സാക്ഷികളും പറയുന്നത്. 1 മിനിറ്റിനുള്ളിൽ താഴെ മാത്രമേ ശബ്ദമുണ്ടായിരുന്നുള്ളൂ. ആളുകളെ കൊണ്ടുപോകുന്നത് കണ്ടാണ് സംഭവം മനസ്സിലാകുന്നത് പോലും. തെയ്യത്തിന്റെ സമയത്ത് പണ്ട് മുതലേ പടക്കം പൊട്ടിക്കാറുണ്ടായിരുന്നു. പരിക്കേറ്റവരിൽ കൈക്കുഞ്ഞുങ്ങളും വയോധികരുമുണ്ട്. പൊള്ളലേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിരക്കിലായിരുന്നു നാട്ടുകാർ. പരിസര ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് വരാറുണ്ടെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 12:15 തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്ക ശേഖരത്തിന് തീപിടിച്ച് അപകടമുണ്ടാകുന്നത്. പരിക്കേറ്റവരെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. മാരകമായി പൊള്ളലേറ്റവരെ മംഗളൂരിലെയും കണ്ണൂരിലെയും സ്വകാര്യ ആശുപത്രികളിലേക്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിന്റെ വെള്ളാട്ടം പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ തീപ്പൊരി പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിലേക്ക് വീഴുകയും ഒന്നാകെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ക്ഷേത്ര മതിലിനോട് ചേർന്നുള്ള ഷീറ്റ് പാകിയ കെട്ടിടത്തിലാണ് പടക്കം സൂക്ഷിച്ചിരിക്കുന്നത്. കലക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്, നീലേശ്വരം നഗരസഭ അധ്യക്ഷ TV ശാന്ത, ഉപാധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, കൗൺസിലർമാരായ ഇ ഷെജീർ, കെ പ്രീത, വിനയരാജ് തുടങ്ങിയവർ അപകടസ്ഥലത്തും ആശുപത്രികളിലും എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാട്ടുകാരും നീലേശ്വരം അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു.